നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും ഇപ്പോൾ CPIM ഏറ്റവും പ്രബല ജില്ലയായ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയുമാണ് MV ജയരാജൻ. MV രാജൻ ഈ സർക്കാരിന്റെ നയങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ജയരാജൻ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ എതിരാളികളെ പരിഹസിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ തിരിച്ച് അത്തരത്തിലുള്ള ആക്രമണം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് MV ജയരാജൻ ഇന്നലെ ഇട്ട പോസ്റ്റ് ഏറെ വിവാദമാകുന്നത്. MV ജയരാജന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: കല്ല് പറിക്കും മുമ്പ് സ്വന്തം പല്ല് സൂക്ഷിക്കുക. അതായത് കെ സുധാകരൻ പറഞ്ഞു KRIലിന്റെ കല്ല് പറിച്ചു കളയുമെന്ന്. അങ്ങനെ കല്ല് പറിച്ചാൽ നിന്റെയൊക്കെ പല്ല് ഞാൻ തല്ലിക്കൊഴിക്കും എന്നാണ് MV ജയരാജൻ പരസ്യമായി സുധാകരനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഇങ്ങനെയാണ്: 2011 UDF മാനിഫെസ്റ്റോയിലും 2012 എമർജിംഗ് കേരളയിലും പ്രധാന സ്വപ്ന പദ്ധതികളായിരുന്നു KRI പദ്ധതി. KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും മുകളിലോട്ട് തുപ്പിക്കൊണ്ട് കളിക്കാം, തുപ്പൽ മറ്റുള്ളവരുടെ ദേഹത്താകരുത്. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുമായിരുന്നു നേതൃസ്ഥാനത്ത്. തങ്ങളുടെ കാലത്താണ് KRI പദ്ധതി ആരംഭിച്ചതെന്ന കാരണത്താൽ അവർ രണ്ടുപേരും ഇപ്പോൾ മൗനത്തിലാണ്. മുകളിലോട്ട് തുപ്പിക്കളിക്കാൻ അവർ രണ്ടുപേരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അങ്ങനെയായാൽ ജനങ്ങളിൽ നിന്നും UDF അണികളിൽ നിന്നും ഒറ്റപ്പെടുമെന്ന് അവർക്കറിയാം. ഇത് തന്നെ ഒരു സംഘടിതമായ നുണയാണ്. UDF സർക്കാർ സെമി ഹൈസ്പീഡ് റെയിൽവേക്ക് ശ്രമം നടത്തിയിരുന്നു, സത്യമാണ്. എന്നാൽ ഇവർ പറയുന്നത് പോലെ ഖജനാവിൽ 1.5 ലക്ഷം കോടി മുടക്കുകയും പാവങ്ങളെ വഴിയാധാരമായി പുറത്തിറക്കുകയും ഒന്നുമല്ല. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ചെലവ് കുറഞ്ഞ് എല്ലാവരുമായി ആലോചിച്ച് കൃത്യമായി പുനരധിവാസം നടത്തിയുള്ള പദ്ധതിയാണ്. ഇവിടെ എതിർക്കുന്നത് പദ്ധതിയല്ല, ഈ പദ്ധതിയുടെ ലാഭത്തെയും ഇതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതത്തെയും പാരിസ്ഥിതിക പ്രത്യാഘാതത്തെയുമാണ്. ഏത് വികസന പദ്ധതിയോടും ജനം ഒരുമിച്ച് നിൽക്കും. ആ പദ്ധതിയുടെ ഗുണമുണ്ടാവണം, അതിൻ്റെ ദുരനുഭവം ഉണ്ടാവുന്നവർക്ക് കൃത്യമായ പ്രതിഫലം കൃത്യസമയത്ത് കൊടുക്കണം, അതിൽ ദുരൂഹത ഉണ്ടാവരുത്. ഇത് ദുരൂഹതയാണ് പ്രശ്നം, അല്ലാതെ പദ്ധതിയല്ല. ഇതിൻ്റെ ചെലവാണ് പ്രശ്നം, അല്ലാതെ പദ്ധതിയല്ല. ഇതിൽ ഇരയാകുന്നവരാണ് പ്രശ്നം, അല്ലാതെ പദ്ധതിയല്ല. ഇതൊക്കെ നിങ്ങൾ പറയുന്ന ഒരു പച്ചക്കള്ളങ്ങളുടെ ഭാഗം മാത്രമാണ്. അതിവേഗ പദ്ധതി UDF വിഭാവന ചെയ്തതാണെന്ന തെളിവുകൾ ഇതിനകം പുറത്തു വന്നു. ഇനി മുതൽ കല്ല് പറിക്കാൻ അതുകൊണ്ട് തന്നെ സ്വന്തം അണികളെ കിട്ടുക എളുപ്പമല്ല. KPCC പ്രസിഡന്റ് സർവേ കല്ല് പിഴുതെറിയാൻ ഗുണ്ടാസംഘങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല. സുധാകര സതീശ കോൺഗ്രസ് അംഗം KRIലിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഉമ്മൻചാണ്ടി ചെന്നിത്തല കൂട്ടുകെട്ടിനെതിരാണെന്നതും പകൽ പോലെ വ്യക്തമാണ്. വികസന തൽപരരായ ജനങ്ങൾ സിൽവർ ലൈൻ പദ്ധതിക്ക് എതിരല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത KRIയിൽ നേരും നുണയുമെന്ന പരിപാടിയിൽ സാംസ്കാരിക നായകർ മുതൽ മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തത്. അതുകൊണ്ടൊന്നും അല്ല സാർ, മുഖ്യമന്ത്രി പിണറായി വിജയനെ പേടിയാണ് എല്ലാവർക്കും. അദ്ദേഹത്തിന് മുൻപിൽ വഴങ്ങി നിന്നാൽ ഇവർക്കൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും, പ്രത്യേകിച്ച് സാംസ്കാരിക നായകന്മാർക്ക് പദവി കിട്ടും. നോക്കൂ, BJP ക്കാരായ സാംസ്കാരിക നായകർക്ക് പോലും പദവി കൊടുക്കുന്നുണ്ട്. മതമേലധ്യക്ഷന്മാർക്ക് സ്കൂളുകളും മറ്റാനുകൂല്യങ്ങളും കിട്ടും, നിയമവിരുദ്ധമായി തന്നെ എല്ലാം ചെയ്തു കൊടുക്കും. അതുകൊണ്ട് മാത്രമാണ് പിണറായി ഭരണം വേണം എന്ന് ഈ പ്രമുഖർ വിശ്വസിക്കുന്നത്. അല്ലാതെ ഈ പദ്ധതി നല്ലതായതുകൊണ്ടല്ല, ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് കേരളത്തിലെ ജനത്തിനറിയാം. മുംബൈ, അഹമ്മദാബാദ്, ഡൽഹി, വാരണാസി എന്നീ അതിവേഗ റെയിൽ പദ്ധതിക്ക് ഇതിനകം അംഗീകാരം നൽകിക്കഴിഞ്ഞു. ചിലത് പൂർത്തീകരിക്കാൻ ചെയ്തു. കേന്ദ്ര BJP സർക്കാരാണ് ദേശീയപാത അതോറിറ്റിയെ നിയന്ത്രിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വികസനത്തിന് അനുകൂലവും കേരളത്തിൽ എതിരുമാകുന്ന ഇരട്ടത്താപ്പ് ജനങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വലിയ രണ്ട് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യൻ റെയിൽവേ പദ്ധതി ഇടുന്നതും കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നാടിനെ രണ്ടായി വേർതിരിച്ച് പുതിയ ഒരു റെയിൽപാത സൃഷ്ടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇല്ലാതാക്കുന്നതും രണ്ടാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്, അധികാരമാണ് ഇവിടുത്തെ ട്രെയിനിന് വേഗത കൂട്ടുക എന്നത്. അതിനവർ രാജ്യം മുഴുവൻ ഫീസിബിലിറ്റി പഠനം നടത്തി അത് ലാഭകരമാവുന്ന ഗുണകരമാവുന്ന പദ്ധതികളാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, നിങ്ങളുടെ ഏരിയ പോലുമല്ല, റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനും കമ്മീഷനും വേണ്ടി നിങ്ങൾ ഈ നാടിനെ രണ്ടായി കീറിമുറിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയെയും സംസ്ഥാനത്തിൻ്റെ പദ്ധതിയെയും രണ്ടായി കാണണം. എന്നാൽ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ്, BJP, ജമാഅത്ത് ഇസ്ലാമി മഹാമഴവിൽ സഖ്യക്കാരോട്. അവിടെ ഈ കോൺഗ്രസ്, BJP, ജമാഅത്ത് ഇസ്ലാമി മഹാമഴവിൽ, എന്നാൽ നിങ്ങൾ ഇതിനകത്ത് SDPIയും പോപ്പുലർ ഫ്രണ്ടും വിട്ടുകളയുന്നു, കാരണം SDPയും പോപ്പുലർ ഫ്രണ്ടും അവരോടൊപ്പമാണല്ലോ. മഹാവിൽ സഖ്യക്കാരുടെ റെയിൽ വിരുദ്ധ സമരക്കാരുടെ സർവേ കല്ല് പിഴുതെറിയാൻ ആഹ്വാനം ചെയ്ത നേതാവിൻ്റെ അനുയായികളോട് ഇത്രയേ പറയാനുള്ളൂ: കല്ല് പറിക്കും മുമ്പ് സ്വന്തം പല്ല് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ MV ജയരാജൻ കൃത്യമായി സമരക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതിനെ തുടർച്ച. മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ആരെതിർത്താലും ഞങ്ങൾ നടപ്പിലാക്കുമെന്ന്. ഇപ്പോൾ പറയുന്നു നിങ്ങളുടെ പല്ല് ഞങ്ങൾ തല്ലിക്കൊഴിക്കുമെന്ന്. ഇതാണ് ഒരു CPMന്റെ ജനാധിപത്യവാദം എന്ന് പറയുന്നത്. സർക്കാർ ജനവിരുദ്ധമായ ഒരു പ്രസ്ഥാനവുമായി മുമ്പോട്ട് വരുമ്പോൾ ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നു. പ്രതികരിക്കുന്നവരുടെ പല്ല് ഞങ്ങൾ തല്ലിക്കൊഴിക്കും എന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ട ഒരു നേതാവ് പറയുകയാണ്. ഓർക്കണം, സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്. ആ പാർട്ടിയാണ് പറയുന്നത് ജനങ്ങൾ അവരുടെ ആവശ്യമുയർത്തിക്കൊണ്ടൊരു സമരത്തിനിറങ്ങിയാൽ നിങ്ങളുടെ പല്ല് ഞങ്ങൾ തല്ലിക്കൊഴിക്കുമെന്ന്.
അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവ് പറഞ്ഞാൽ സ്വാഭാവികമായും അണികൾ അത് സ്വീകരിക്കും. കാരണം പാർട്ടി നേതാവ് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ പാർട്ടി സംരക്ഷിച്ചോളും. കൊലപാതക രാഷ്ട്രീയം സി പി എം ശീലമാക്കിയത് എങ്ങനെയാണ്? നേതാക്കൾ ആഹ്വാനം ചെയ്യും, അണികൾ ചെയ്യും. അത്തരത്തിലുള്ളൊരു ആഹ്വാനമാണ് എം വി ജയരാജൻ നടത്തിയിരിക്കുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാർ ഭയന്നു പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഭയക്കുന്നില്ല. അവർ പറയുന്നു, നിങ്ങൾ പല്ലു തല്ലിക്കൊഴിക്കുമെന്ന് പറഞ്ഞ് സുധാകരൻ്റെയാണ്. പക്ഷേ സുധാകരൻ്റെ പല്ലു പോയിട്ട് നെഞ്ചുപോലും ഒപ്പമാക്കാൻ സാക്ഷാൽ ഇരട്ടച്ചങ്കൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. ബ്രണ്ണൻ കോളേജ് മുതലുള്ള അനുഭവം നിരത്തിക്കൊണ്ടാണ് സുധാകരന് വേണ്ടി അണികൾ പറയുന്നത്. അതുകൊണ്ട് പല്ല് തല്ലിക്കൊഴിക്കാൻ എത്തുന്നതിന് മുൻപ് സ്വന്തം പല്ല് അവിടെ ഉണ്ടാവും എന്ന് ഉറപ്പാക്കണമെന്ന് എം വി ജയരാജനോട് പറയുകയാണ് കോൺഗ്രസ് അണികൾ. ചില കമൻറ്റുകൾ കേൾക്കുക. അജേഷ് കെ എസ്, അതിനെ ഇനിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ജനിക്കണം, ഇതുവരെ ഉള്ളതൊന്നും പോരാ വർമ്മ സാറേ. അതാണ് ആദ്യത്തെ സാധനം. ഷെറിൻ ജോർജ്, നിന്റെ നിലവാരം ഇവിടെ എല്ലാവർക്കും അറിയാം. കേരയിൽ ഉണ്ടാക്കും നോക്കിയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് മുട്ടയും പാലും കൊടുക്കാൻ കാശില്ല, അപ്പോൾ അവൻ്റെ കോപ്പിലെ കേരയിൽ. പിന്നെ നീ സ്നേഹിച്ചത് പുഴുക്കളെയും പൂമ്പാറ്റുകളെയുമാണല്ലോ. നീതിപീഠത്തെ തെറി വിളിച്ച നിന്റെ സംസ്കാരം ഭൂ. ജയരാജ, ബി ജെ പി കാർ വെട്ടിനുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. നിന്റെ ആസനത്തിൽ കുരുവാണോ? മിണ്ടുന്നില്ലല്ലോ സ്വർണപുഷ്പമേ. ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് തിരിച്ചെത്തിയ സഖാവ് ശിവശങ്കറിന് 100 ചുവപ്പൻ വിപ്ലവാഭിവാദ്യങ്ങൾ. മനീഷ് ദേവ് കൊറിയോഗ്രാഫർ, ശുംഭന്മാർ അങ്ങനെയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ സ്കൂളിൻ്റെ പ്രശ്നത്തിൽ പട്ടാളം ഇടപെട്ടോ സഖാവേ? അബുസഹം പത്തായപ്പുര, കട്ടിലിൻ്റെ അടിയിൽ വിപ്ലവം കാണിച്ചതിന് സഖാക്കൾ പിടികൂടിയ ശുംഭൻ. ഷീബാ രാമചന്ദ്രൻ, സഖാക്കളുടെ വിരട്ടലും വിലപേശലും കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിന് മതി. അവിടെയും ഇപ്പോൾ ഏൽക്കുന്നില്ല. പണ്ടേ പോലെ പല്ലിന് ശൗര്യം ഇല്ലെന്നാണ് അറിഞ്ഞത്. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല സഖാവേ. പല്ലിൻ്റെ എണ്ണം എടുക്കാൻ വരുന്നവരുടെ എല്ലിൻ്റെ എണ്ണം കൂട്ടാതെ സൂക്ഷിക്കുക. ശിബരാമചന്ദ്രൻ ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തകയാണ്. ശിബ അതിശക്തമായി പറഞ്ഞിരിക്കുന്ന വാക്ക് പ്രധാനപ്പെട്ടതാണ്. പല്ലിൻ്റെ എണ്ണം എടുക്കാൻ വരുന്നവൻ്റെ എല്ലിൻ്റെ എണ്ണം കൂട്ടാതെ സൂക്ഷിക്കുക. ഫൈസൽ കെ കെ, പിണറായി സം നടപ്പിലാക്കാൻ വ്യഗ്രത കാണിക്കുന്ന നിങ്ങൾ പടച്ചുവിടുന്ന ക്യാപ്സ്യൂൾ ഡിഫിക്കൂട്ടങ്ങൾ പോലും തുറന്നു നോക്കാത്ത സാഹചര്യം പരിതാപകരം തന്നെയാണ്. കമ്മ്യൂണിസം വാഴും മണ്ണിൽ പൗരപ്രമുഖരെ ആശ്രയിക്കുന്ന ബോധവൽക്കരണത്തിന്, സമൂഹത്തെ അടിസ്ഥാന വിഭാഗം പൗരപ്രമുഖരുടെ ആസനത്തിലല്ല കഴിയുന്നതെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. പിണറായി എറിഞ്ഞു തരുന്ന അപ്പക്കഷ്ണത്തിന് നിങ്ങളെപ്പോലുള്ള പാർട്ടി കൊണ്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ലാത്ത സഖാവേ എന്ന് വിശ്വസിക്കാമല്ലോ. സഖാക്കൾ വ്യഗ്രത കാണിക്കാതെ ജനപക്ഷത്തിന് വേണ്ടി നിലകൊള്ളാൻ ശ്രമിക്കുക. ഒരു കുറിപ്പ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കെ എസ് ഹബീബുള്ള, പണി പൂർത്തിയാക്കിയ കോവളം കാസർഗോഡ് ജലപാതയിലൂടെയായിരുന്നു ഇന്നത്തെ യാത്ര. കേരളത്തിൻ്റെ ദൃശ്യവിസ്മയങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നീങ്ങുമ്പോൾ അറിയാതെ ചിന്തിച്ചുപോയി, ഇത്രയും നല്ലൊരു പദ്ധതി നടപ്പിലാക്കിയ ആ ഭരണാധികാരി ആരായിരിക്കും? വായു മലിനീകരണമില്ല, ട്രാഫിക് ബ്ലോക്കില്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ല. ഇത്തരം ഹൃദ്യമായ ഒരു യാത്ര എനിക്ക് മറ്റൊരു രാജ്യത്തും അനുഭവപ്പെട്ടിട്ടില്ല. യാത്രക്കിടയിൽ ചെറുമീനുകൾ ഒളികണ്ണിട്ട് എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. എങ്കിലും എൻ്റെ ശ്രദ്ധ എതിർവശത്തു കൂടി പോകുന്ന മുക്കുവരുടെ തോണിയിലെ പങ്കായത്തിലായിരുന്നു. അവർക്കെന്തോ കഥകൾ പറയാനുണ്ടെന്ന് വെറുതെ തോന്നി. ഇടയ്ക്ക് അറിയാതൊന്ന് മയങ്ങി. കണ്ണു തുറന്നപ്പോൾ ഞാൻ കോവളം എത്തിയിരിക്കുന്നു. ആശ്ചര്യപ്പെട്ടു പോയി. ബസ്സിൽ യാത്ര ചെയ്യുന്നതിലെ അപേക്ഷിച്ച് എത്ര സമയലാഭം. മാത്രമല്ല, കോവളത്തുള്ള ഒരാളുടെ ബന്ധു കാസർഗോഡ് അഡ്മിറ്റായാൽ ഈ ജലപാത എത്ര ഉപയോഗപ്രദമാണ് എന്നും ഞാൻ ചിന്തിച്ചു. അതും ടോയ്ലറ്റുകൾ കൂടി ഉൾപ്പെടുന്ന ഈ ബോട്ടുകളിൽ. കോവളത്തുനിന്ന് 3 ലിറ്റർ വിദേശ മദ്യം വാങ്ങണമെന്നുണ്ടായിരുന്നു. ബില്ല് കിട്ടിയില്ലെങ്കിൽ ഒഴിച്ചു കളയണമല്ലോ എന്ന ചിന്ത എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. എങ്കിലും ഏതൊരു സഞ്ചാരിക്കും യാത്രാമധ്യേ ഏതെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടാകും രേഖപ്പെടുത്താൻ. അത് ഞാൻ ഇവിടെ കുറിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് കൊക്കണോക്സിൻ്റെ ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് ലഭ്യത കുറവ് മൂലം പ്രവർത്തനരഹിതമായിരുന്നു. ആ കെ ഫോൺ കടലിലും കായലിലും കൂടി ലഭ്യമാക്കണം. ഒരു കെ ഫാരി TV അവതരണം കടപ്പാട്. കൂടുതൽ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത മറുപടികൾ കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും ജയരാജന് നൽകുന്നുണ്ട്. ജയരാജൻ ഒന്ന് തിരിച്ചറിയുക, ഇത് പിണറായി വിജയൻ്റെ കിറ്റെന്ന അപ്പക്കഷ്ണം ഭക്ഷിച്ച് എന്തും തലകുനിച്ച് അംഗീകരിക്കുന്ന പഴയ ജനങ്ങളല്ല. കേരളം ഒരുപാട് മാറിയിരിക്കുന്നു.